പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ദീപ, മലപ്പുറം ജില്ലയിലെ മംഗട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ OFT അധ്യാപികയാണ്. ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കി കാണും, വളരെയധികം ഫാസ്റ്റ് ആയിട്ടുള്ളതും ബാൻഡ്വിഡ്ത്ത് കൂടിയതുമായ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന മീഡിയം ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷനെ കുറിച്ചാണ്. ഒരു കോപ്പർ കേബിൾ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഫൈബർ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മാത്രമേ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനായി ഒരു സർവേ നടത്തുകയും വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇതിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് സൈറ്റ് വിസിറ്റും മറ്റൊന്ന് റൂട്ട് ഇൻസ്പെക്ഷൻ. ഇതിനുശേഷം മാത്രമേ ആക്ച്വൽ വർക്ക് ആരംഭിക്കുകയുള്ളൂ. ഇങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തതിന് ശേഷം വർക്ക് ആരംഭിക്കുന്നതിനാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ സക്സസ്ഫുൾ ആയി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്താണ് സൈറ്റ് വിസിറ്റ് എന്നും റൂട്ട് ഇൻസ്പെക്ഷൻ എന്നും നമുക്ക് നോക്കാം. സൈറ്റ് വിസിറ്റ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ നടത്തുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് സൈറ്റ് വിസിറ്റ്. ഇൻസ്റ്റലേഷൻ നടത്തുന്നതിനുള്ള സൈറ്റ് കണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാനും അതുപോലെ കേബിൾ ലേ ചെയ്യേണ്ട റൂട്ടിനെ കുറിച്ചുമൊക്കെയുള്ള ഏകദേശ ധാരണ ലഭിക്കുന്നതിനും സൈറ്റ് വിസിറ്റ് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. വളരെ കൃത്യമായി സൈറ്റ് വിസിറ്റ് നടത്തുകയാണെങ്കിൽ ഇൻസ്റ്റലേഷന് വേണ്ടി ഒരു ബെസ്റ്റ് പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കുന്നു. വളരെ എഫക്റ്റീവായി സൈറ്റ് വിസിറ്റ് നടത്തിയാലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈറ്റ് വിസിറ്റ് നടത്തുമ്പോൾ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ച് വർക്ക് കൃത്യമായി എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. കൺസ്ട്രക്ഷണൽ ചലഞ്ചസ് നേരത്തെ തന്നെ മനസ്സിലാക്കുവാനും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാനും സാധിക്കുന്നു. സൈറ്റ് വിസിറ്റ് നടത്തി കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വെച്ച് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ നടത്തുന്നതിന് വേണ്ട ലിസ്റ്റ് ഓഫ് ആക്ഷൻസ് വളരെ കൃത്യമായി തയ്യാറാക്കാൻ സാധിക്കുന്നു. എക്യുപ്മെൻറ്റ് ലൊക്കേഷനും കേബിൾ റൂട്ടും കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ബെനിഫിറ്റ്സ് ഓഫ് സൈറ്റ് വിസിറ്റ്. ബെറ്റർ മാപ്പിംഗ്. അതായത് സൈറ്റ് വിസിറ്റ് നടത്തി ഇൻസ്റ്റലേഷൻ പ്രോസസ് സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്നതിനാൽ വർക്ക് നടക്കുമ്പോൾ ഈ പ്ലാൻ നേരെ മാപ്പ് ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ പോയിന്റ്, നോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് തയ്യാറാക്കിയ പ്ലാനിൽ വേണ്ട മാറ്റങ്ങൾ നേരത്തെ തന്നെ വരുത്തുവാൻ സാധിക്കുന്നു. ഇവിടെ പ്രോപ്പർ പ്ലാനിംഗ് നടത്തി വരാൻ സാധ്യതയുള്ള എല്ലാ തടസ്സങ്ങളും മുൻകൂട്ടി കാണുന്നതിനാൽ റീവർക്കിന്റെയോ അഡീഷണൽ വർക്കിന്റെയോ സാധ്യതകൾ ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ മണി സേവ് ചെയ്യാനും ടൈം സേവ് ചെയ്യാനും സാധിക്കുന്നു. ഡിഫറൻറ്റ് സൈറ്റ് കണ്ടീഷൻസ്. പല തരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലാൻഡ് ഫോമിനനുസരിച്ച് കേബിൾ ഇൻസ്റ്റലേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന കേബിളിനും കേബിൾ ലേയിങ് പ്രോസസ്സിനും അതുപോലെ ഉപയോഗിക്കുന്ന മെഷീനറീസിനുമെല്ലാം മാറ്റം വരുത്തേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ സൈറ്റ് വിസിറ്റ് നടത്തുമ്പോൾ സൈറ്റിന്റെ കണ്ടീഷൻ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. റൂട്ട് ഇൻസ്പെക്ഷൻ. സൈറ്റ് വിസിറ്റ് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പാണ് റൂട്ട് ഇൻസ്പെക്ഷൻ.
ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇടുന്ന പാത്തിന്റെ ഒരു സർവേ ആണ് റൂട്ട് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇതുവഴി കേബിൾ റൂട്ടിംഗ് എങ്ങനെയാണെന്നും ടെർമിനേഷൻ പോയിന്റ്, ജോയിൻസ് ഇവയുടെ ലൊക്കേഷൻ ഏതാണെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒരു റൂട്ട് ഇൻസ്പെക്ഷൻ കഴിയുമ്പോൾ ഒരു റൂട്ട് പ്ലാൻ തയ്യാറാക്കുന്നു. അടുത്തത് റൂട്ട് ഇൻസ്പെക്ഷന്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നോക്കാം. ലെഫസ്റ്റ് പോയിന്റ്, ടു ഇൻസ്പെക്ട് ദി ആക്ച്വൽ പാത്ത് ടു ബി ഫോളോഡ് ബൈ ദി കേബിൾ, അതായത് കേബിളിന്റെ ആക്ച്വൽ പാത്ത് ഇൻസ്പെക്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ടു ഐഡന്റിഫൈ ദി ലൊക്കേഷൻ ഫോർ കേബിൾ റൂട്ടിംഗ്, ടെർമിനേഷൻ പോയിന്റ്സ്, ജോയിന്റ്സ് എക്സെട്ര. കേബിൾ റൂട്ടിംഗ് എങ്ങനെയാണെന്നും അതുപോലെ ടെർമിനേഷൻ പോയിന്റ്, ജോയിന്റ് ഇവിടെ ഇതെല്ലാം എവിടെയാണ് കൊടുക്കേണ്ടതെന്നും നേരത്തെ തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നു. ടു ഐഡന്റിഫൈ ദ സ്മോൾ ഹേർഡിൽസ് വെൽ ഇൻ അഡ്വാൻസ്, അതായത് വാട്ടർ പൈപ്പ് ലൈനോ LPG പൈപ്പ് ലൈനോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്തിൽ തടസ്സമായി വരുന്നുണ്ടോ എന്നറിയാൻ സഹായിക്കുന്നു. ടു കണ്ടക്ട് ദി ഇൻസ്പെക്ഷൻ ഓഫ് ലാൻഡ് സർഫസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ടു നോ ദി റിക്വയർമെന്റ് ഓഫ് കോൺട്യൂ ടൈപ്പ്, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ട്യൂബിങ്ങിനാണ് കോൺട്യൂട്ട് എന്ന് പറയുന്നത്. കോൺട്യൂട്ട് ടൈപ്പ് ഏതാണ് എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നു. ലാസ്റ്റ് വൺ, ടു ലൊക്കേറ്റ് ദ നിയർ ബൈ റിസോഴ്സ് ഫോർ റോ മെറ്റീരിയൽ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, റോ മെറ്റീരിയൽ സൈറ്റിനോട് ചേർന്ന് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റൂട്ട് ഇൻസ്പെക്ഷൻ സ്റ്റെപ്സ്, റൂട്ട് ഇൻസ്പെക്ഷന് 3 സ്റ്റെപ്പുകളുണ്ട്. അതിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ അൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ റൂട്ട് പ്ലാൻ. സ്റ്റെപ്പ് 2, വെരിഫൈ ദ പ്ലാൻ ത്രൂ എ റൂട്ട് വാക്ക്. സ്റ്റെപ്പ് 3, ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. റൂട്ട് ഇൻസ്പെക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒബ്റ്റെയിൻ അൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ റൂട്ട് പ്ലാൻ. സൈറ്റ് വിസിറ്റ് നടത്തിയപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇടുന്നതിനുള്ള റൂട്ട് ഐഡന്റിഫൈ ചെയ്തു. ആ റൂട്ടിന്റെ ഒരു ലേഔട്ട് തയ്യാറാക്കുകയാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടത്തേണ്ടത്. റൂട്ട് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ലൊക്കേഷൻ, കേബിൾ റൂട്ടിലെ ബിൽഡിംഗ്സും കോംപ്ലക്സും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇവർക്കുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തണം. അതുപോലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൻ്റെ പെർമിഷൻസ് ആവശ്യമായി വരികയാണെങ്കിൽ അതും ഇതിൽ ഉൾപ്പെടുത്തണം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ റൂട്ടിലൂടെ വേറെ ഏതെങ്കിലും യൂട്ടിലിറ്റീസ്, അതായത് ടെലിഫോൺ കേബിള്, ഇലക്ട്രിക്കൽ കേബിള്, ഗ്യാസ് പൈപ്പ് ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കണം. റൂട്ടിൽ ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾസും അതുപോലെ ഹെൽത്തിന് അപകടമാകുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പാക്കുക. റൂട്ട് ഇൻസ്പെക്ഷന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, വെരിഫൈ ദ പ്ലാൻ ത്രൂ എ റൂട്ട് വാക്ക്. റൂട്ട് വാക്ക് എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി സർവേ ആണ്. തയ്യാറാക്കി വച്ചിരിക്കുന്ന റൂട്ട് പ്ലാൻ ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റൂട്ട് വാക്ക് നടത്തുന്നത്. നല്ല രീതിയിൽ പ്ലാനിംഗ് നടത്തിയാൽ വരാനിരിക്കുന്ന എല്ലാ പ്രോബ്ലംസും മുൻകൂട്ടി മനസ്സിലാക്കുവാനും അത് ഒഴിവാക്കുവാനും സാധിക്കുന്നു. റൂട്ട് വാക്ക് നടത്തിയതിന് ശേഷം പ്ലാനിംഗ് ടീം കേബിൾ ഇൻസ്റ്റാളേഷന്റെ ഒരു റിട്ടേൺ പ്ലാൻ തയ്യാറാക്കുന്നു. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലെങ്ത്, ടൈപ്പ് ഓഫ് കേബിൾ, നമ്പർ ഓഫ് സ്പ്ലൈസിംഗ് പോയിന്റ്, ടെക്നിക്കൽ ഡേറ്റ ഷീറ്റ് ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ഇൻസ്റ്റലേഷൻ ഗൈഡ് ലൈൻസ്, പ്രോബ്ലംസ് അസോസിയേറ്റഡ് ഇൻ ദി ടോട്ടൽ ഏരിയ ടു ബി കവേർഡ്, സേഫ്റ്റി മെഷേഴ്സ് ടു ബി ഇൻകോർപ്പറേറ്റഡ്, ടോട്ടൽ ബഡ്ജറ്റ്. റൂട്ട് വാക്ക് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസ്റ്റലേഷൻ വർക്ക് ആരംഭിക്കുമ്പോൾ വർക്ക് ചെയ്യാൻ ആവശ്യമായ സ്പേസ് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഗ്രൗണ്ട് സർഫസ് എങ്ങനെയാണെന്നും ചെക്ക് ചെയ്യുക. ഗ്യാസ് പൈപ്പിനും വാട്ടർ പൈപ്പിനും അടുത്തുകൂടെ കേബിൾ ഇടുന്നത് ഒഴിവാക്കണം. കൃഷിസ്ഥലത്തിനടുത്തുകൂടെ കേബിൾ ഇടുന്നത് ഒഴിവാക്കണം. സ്ഥിരമായി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം. കെമിക്കൽസ് കേബിളുമായി റിയാക്ട് ചെയ്ത് ഡാമേജ് ആകാൻ സാധ്യതയുള്ളതിനാൽ കെമിക്കൽ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഒഴിവാക്കണം. വലിയ പാറക്കൂട്ടങ്ങളും തിക് ഫോറസ്റ്റുകളും ഒഴിവാക്കണം. ഇവിടെ വർക്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കേബിളിന് കൊറോഷൻ സംഭവിക്കാതിരിക്കാൻ സോയിലിന്റെ കോമ്പോസിഷൻ നോക്കി ഫൈബറിന് വേണ്ട പ്രൊട്ടക്ഷൻ എടുക്കണം. റൂട്ട് വാക്ക് നടത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം.
പുതിയ കൺസ്ട്രക്ഷൻസും ലാൻഡ് ഡെവലപ്മെന്റ്സും ഫൈബർ റൂട്ടിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം റൂട്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. അതുപോലെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഏതാണെന്നും എന്തെങ്കിലും സ്പെഷ്യൽ ടൂൾസ് ആവശ്യമായിട്ടുണ്ടോ എന്നും സ്പ്ലൈസിംഗ് ലൊക്കേഷൻ എവിടെയാണ് എന്നും ചെക്ക് ചെയ്യണം. സ്റ്റോറേജ് ഏരിയ എവിടെയാണെന്നും അതിന് പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടോ എന്നും ചെക്ക് ചെയ്യണം. എ സി പവർ ഏരിയയ്ക്ക് അടുത്തുകൂടി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇടുന്നത് ഒഴിവാക്കണം. റൂട്ട് വാക്ക് നടത്തിയതിന് ശേഷം പ്ലാനിംഗ് ടീം ഒരു സ്കെച്ച് തയ്യാറാക്കുന്നു. ഈ സ്കെച്ചിന് പറയുന്ന പേരാണ് റൂട്ട് വാക്ക് സ്കെച്ച്. ഒരു റൂട്ട് വാക്ക് സ്കെച്ചാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. റൂട്ട് ഇൻസ്പെക്ഷന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. സൈറ്റിനെ ഇൻസ്റ്റലേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റം വരുത്താനുള്ള സ്റ്റേജാണ്. ഈ ഒരു സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ടേക്ക് പെർമിഷൻസ് ഫ്രം അതർ ഡിപ്പാർട്ട്മെൻറ്റ്. വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യമെങ്കിൽ അത് വാങ്ങണം. റിവൈസ് റൂട്ട് സ്പ്ലൈസ് ലൊക്കേഷൻ സ്റ്റോറേജ് ലൊക്കേഷൻ. റൂട്ടിനോ സ്പ്ലൈസിംഗ് ലൊക്കേഷനോ സ്റ്റോറേജ് ലൊക്കേഷനോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തണം. അറേഞ്ച് സ്പെഷ്യൽ ടൂൾസ്. വർക്ക് നടത്താൻ സ്പെഷ്യൽ ടൂൾസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. റിമൂവ് ഒബ്സ്ട്രക്ഷൻ. കേബിൾ പാത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവ റിമൂവ് ചെയ്യുക. പ്രിവെന്റ് ഒപ്റ്റിക്കൽ കേബിൾസ് ഫ്രം ഡയറക്റ്റ് സ്ട്രെസ്. ഒപ്റ്റിക്കൽ ഫൈബർ ഇൻസ്റ്റലേഷൻ സമയത്ത് കേബിളിൽ സ്ട്രെസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ഡിറ്റർമിൻ ലൊക്കേഷൻ ഓഫ് കേബിൾ റീൽസ്. ഇൻസ്റ്റലേഷൻ നടക്കുമ്പോൾ കേബിൾ റീൽസ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. ബെനിഫിറ്റ്സ് ഓഫ് റൂട്ട് ഇൻസ്പെക്ഷൻ. റൂട്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ വർക്ക് പ്ലാൻ തയ്യാറാക്കുന്നു. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേബിൾ ഇൻസ്റ്റലേഷൻ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ മുൻകൂട്ടി കാണാനും ഇവ പരിഹരിക്കാനും സാധിക്കുന്നു. പ്ലാൻ ഈസ് വെരിഫൈഡ് വിത്ത് ആക്ച്വൽ ഫിസിക്കൽ ലൊക്കേഷൻ. പ്ലാൻ ചെയ്യുമ്പോൾ കേബിളിന്റെ മാനുഫാക്ചർ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പ്ലാനിങ്ങിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആക്സിഡൻസ് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ റീവർക്കുകളും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. റൂട്ട് ഇൻസ്പെക്ഷന് ശേഷം പ്ലാനിംഗ് ടീം ഒരു റൂട്ട് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതില് പ്രോജക്ട് നെയിം, അതുപോലെ ടീമിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, റൂട്ട് എവിടെ നിന്ന് എവിടെ വരെയുള്ള റൂട്ടാണ്, റൂട്ടിന്റെ ലെങ്ത് എത്രയാണ്, അതുപോലെ ഇൻസ്റ്റലേഷൻ നടത്താനുള്ള ഗ്രൗണ്ടിന്റെ സോയിൽ ടൈപ്പ് ഏതാണ്, ഏരിയ എങ്ങനെയുള്ളതാണ്, ഡിഫൻസ് ഏരിയ ആണോ, റെയിൽവേ ട്രാക്ക്, റോഡ്, റിവർ, ഫോറസ്റ്റ്, മൗണ്ടൻ, ബിൽഡിംഗ്, ഇതിലേത് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ കറക്റ്റ് ലാൻഡ്മാർക്ക്, റൂട്ടിൽ എത്ര ബെൻഡ് വരുന്നുണ്ട്, അതുപോലെ എത്ര പാലങ്ങൾ വരുന്നുണ്ട്, വെയർഹൗസ് ലൊക്കേഷൻ ഏതാണ്, ടൈപ്പ് ഓഫ് ഡിഗിങ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സ്പ്ലൈസ് ജോയിൻസ് എത്രണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ലെങ്ത് എത്രയാണ്, ടൈപ്പ് ഓഫ് ഡക്റ്റിംഗ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര മാൻ പവർ ആവശ്യമുണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ സെഷന്റെ ഒരു കൺക്ലൂഷന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സൈറ്റ് വിസിറ്റ്. സൈറ്റ് വിസിറ്റ് കൃത്യമായി ചെയ്താൽ ഇൻസ്റ്റലേഷന് വേണ്ടി ഒരു ബെസ്റ്റ് പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കുന്നു. സൈറ്റ് വിസിറ്റ് നടത്തുന്നത് മൂലം ഗ്രൗണ്ട് റിയാലിറ്റിയും കേബിൾ റൂട്ടും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ലാൻഡ് സർഫസിനനുസരിച്ചായിരിക്കും കോണ്ടിയൂട്ട് ടൈപ്പും ട്രഞ്ചിങ് മെത്തേഡ്സും തീരുമാനിക്കുന്നത്. ഇങ്ങനെ സൈറ്റ് വിസിറ്റ് നടത്തി കളക്ട് ചെയ്യുന്ന ഡേറ്റ ഉപയോഗിച്ച് പ്രോപ്പറായി ഇൻസ്റ്റലേഷൻ വർക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു. സൈറ്റ് വിസിറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് റൂട്ട് ഇൻസ്പെക്ഷൻ. റൂട്ട് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് റൂട്ടിന്റെ ഒരു ആക്ച്വൽ സർവേ ആണ്. റൂട്ട് ഇൻസ്പെക്ഷന് മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത്. ഈ മൂന്ന് സ്റ്റെപ്പുകളും കൃത്യമായി നടത്തിയതിന് ശേഷം ഒരു ഫൈനൽ സർവേ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഈ സർവേയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് നോക്കാം. കേബിൾ റൂട്ട് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നു. കേബിൾ റൂട്ടിൽ
വേറെ ഏതെങ്കിലും യൂട്ടിലിറ്റീസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ കേബിളിൻ്റെ റൂട്ടിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുമോ എന്നും നോക്കുന്നുണ്ട്. റൂട്ട് ലെങ്ത് എത്രയാണ്, അതുപോലെ സ്പ്ലൈസിംഗ് പോയിൻറ്റ്സ്, ബെൻഡ് ലൊക്കേഷൻസ്, ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പാക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്ലാനിംഗ് ടീം ഒരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇതിന് കൺസേൺഡ് അതോറിറ്റിയിൽ നിന്ന് അപ്രൂവൽ ലഭിച്ചതിന് ശേഷം ആക്ച്വൽ ഇൻസ്റ്റലേഷൻ വർക്ക് ആരംഭിക്കുന്നു. ഇനി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നീഡ് ഓഫ് സൈറ്റ് വിസിറ്റ്? സൈറ്റ് വിസിറ്റിൻ്റെ ആവശ്യകത എന്താണ്? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് സൈറ്റ് വിസിറ്റ്? എന്തൊക്കെയാണ് സൈറ്റ് വിസിറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് റൂട്ട് ഇൻസ്പെക്ഷൻ? എന്താണ് റൂട്ട് ഇൻസ്പെക്ഷൻ? നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നീഡ് ഓഫ് റൂട്ട് പ്ലാൻ? റൂട്ട് പ്ലാന്റെ ആവശ്യകത എന്താണ്? അഞ്ചാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ത്രീ സ്റ്റെപ്സ് ഓഫ് റൂട്ട് ഇൻസ്പെക്ഷൻ. റൂട്ട് ഇൻസ്പെക്ഷന്റെ മൂന്ന് സ്റ്റെപ്പുകൾ വിശദീകരിക്കുക. ആറാമത്തെ ചോദ്യം, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് റൂട്ട് ഇൻസ്പെക്ഷൻ? റൂട്ട് ഇൻസ്പെക്ഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവസാനത്തെ ചോദ്യം, വൈ റൂട്ട് ഇൻസ്പെക്ഷൻ ഈസ് നെസസറി? റൂട്ട് ഇൻസ്പെക്ഷന്റെ പ്രാധാന്യം എന്ത്? ഇതിനുള്ള ഉത്തരങ്ങൾ എല്ലാവരും എഴുതണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ OFT ടീച്ചറോട് ചോദിക്കുകയോ ചെയ്യുക. സൈറ്റ് വിസിറ്റും റൂട്ട് ഇൻസ്പെക്ഷനും എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു.